മത്സ്യങ്ങളുടെ കാലപ്പഴക്കവും വിഷാംശവും കണ്ടെത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന റീജിയണൽ പരിശോധനാ ലാബ് മലപ്പുറത്തെത്തി. ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാബ് എത്തിയത്. ഇതിന്റെ പ്രവർത്തനത്തിനായി രണ്ട് ജീവനക്കാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലാണ് ലാബ് പ്രവർത്തിച്ചിരുന്നത്. ഞായറാഴ്ച കണ്ണൂരിലേക്ക് തിരിക്കും. സാധാരണയായി മത്സ്യങ്ങളിൽ ഫോർമാലിന്റെ അംശം പരിശോധിക്കുന്നതിനായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ സ്ട്രിപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ മത്സ്യങ്ങളിൽ ഫോർമാലിൻ അംശമുണ്ടെന്ന് കണ്ടെത്തുന്ന സാമ്പിളുകളിൽ ഉറപ്പുവരുത്തുന്നതിനായി സഞ്ചരിക്കുന്ന ലാബിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് കൊണ്ടോട്ടി സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലുടനീളം വ്യാപകമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഫോർമാലിനും മറ്റ് രാസപദാർത്ഥങ്ങളും ചേർത്ത മത്സ്യങ്ങൾ വിൽപ്പനക്കെത്തുന്നതെന്ന് വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ സാഗർറാണിൻ്റെ ഭാഗമായിട്ട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടു കൂടിയിട്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പരിശോധന നടത്തുമ്പോൾ നമ്മൾ ലാബിലേക്ക് സാമ്പിളുകൾ എത്തിച്ച് റിസൾട്ട് ലഭിക്കാൻ ചില കാലതാമസം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 3 മൊബൈൽ ലാബുകൾ ഇതിന് മാത്രമായി സജ്ജീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ലാബുകളുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് നമ്മൾ സൈറ്റുകളിൽ പോയിട്ട് പരിശോധന നടത്തി അപ്പോൾ തന്നെ റിസൾട്ട് ലഭിക്കുകയും ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ അതുപോലെ പഴയ മത്സ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് നശിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ലാബിൻ്റെ പ്രവർത്തനം നമ്മൾ സ്വിഫ്റ്റിൻ്റെ കിറ്റ് ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പരിശോധന നടത്തും. ആ പരിശോധന നടത്തുന്നതിൽ പോസിറ്റീവായി ലഭിക്കുന്നത് വീണ്ടും ലാബിൽ ഒന്നുകൂടി കൺഫർമേറ്ററി ടെസ്റ്റ് നടത്തിയിട്ട് ഉറപ്പാക്കിയ ശേഷമാണ് നശിപ്പിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ കിറ്റ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കും. അതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ വീണ്ടും ലാബിലേക്ക് കൊണ്ടുവന്ന് ലാബിലുള്ള കൺഫർമേറ്ററി ടെസ്റ്റ് കൂടെ നടത്തിയതിന് ശേഷമാണ് നമ്മളത് നശിപ്പിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് പോകുന്നത്. പൂർണ്ണമായിട്ടും ഫോർമാലിൻ ചേർത്താണെന്ന് ഉറപ്പുവരുന്നതിന് ശേഷം മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. ശനിയാഴ്ച മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ സ്വിഫ്റ്റ് സ്ട്രിപ്പിൽ ഫോർമാലിൻ്റെ അംശം കണ്ടെത്തിയതോടെ ഉറപ്പുവരുത്തുന്നതിനായി ലാബിലെത്തിച്ച് കൂടുതൽ പരിശോധന നടത്തുകയായിരുന്നു. ഇതോടെയാണ് ഫോർമാലിൻ അംശം കണ്ടെത്തിയത്. തുടർന്നാണ് മാർക്കറ്റിലെ 99 കിലോ മത്സ്യം പിടിച്ചെടുക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.